ഹലോ ഗായ്സ്, ഞാൻ അംരാം ജയചന്ദ്രൻ. എ ആർ ജവാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കാന്താര കാന്താര ഇന്ന് ഒ ടി ടി റിലീസ് ആയിരിക്കുകയാണ് ഗായ്സ്. ആമസോൺ പ്രൈം വീഡിയോയിലാണ് റിലീസായത്. അതിന്റെ തിയേറ്ററിക്കൽ റിലീസ് കഴിഞ്ഞ മാസം കഴിഞ്ഞതാണ്. പടം പാൻ ഇന്ത്യൻ റീച്ച് കിട്ടി, വലിയൊരു ഹിറ്റായ പടമാണ്. പടത്തെക്കുറിച്ച് കുറെ റിവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. എങ്കിലും എന്റെ ഒപ്പീനിയൻ ഞാൻ ആദ്യമേ പറയുകയാണ്. ഋഷഭ് ഷെട്ടി ഡയറക്ട് ചെയ്ത്, ഋഷഭ് ഷെട്ടി എന്ന നായകനായിട്ട് അഭിനയിച്ച പടം, ഋഷഭ് ഷെട്ടി ആ പേര് എടുത്ത് പറയണം ഗായ്സ്. കാരണം പുള്ളിയാണ് ആ സിനിമയുടെ ഓൾ ഇൻ ഓൾ. ഡയറക്ഷൻ ഒക്കെ നല്ല കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്ത് പറയേണ്ടത് എന്റെ ആക്ടിംഗ് ആണ്. ഋഷഭ് ഷെട്ടി ഈ വർഷത്തെ നാഷണൽ അവാർഡ് ഋഷഭ് ഷെട്ടിക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറയും. എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും. കാരണം അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ഋഷഭ് ഷെട്ടി അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ആ ലാസ്റ്റ് 15 മിനിറ്റ് ആ സീൻസ് ഉണ്ട്, എന്ത് ഭംഗിയായിട്ടാണ് അഭിനയിച്ച് വെച്ചിരിക്കുന്നത് അറിയോ. നല്ല കിടിലമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഋഷഭ് ഷെട്ടി മാത്രമല്ല, മറ്റു കഥാപാത്രങ്ങളും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെയാണ് ആ പടത്തിന്റെ മേക്കിംഗ്, നല്ല കിടിലമായിട്ട് പെർഫെക്റ്റ് ആയിട്ടാണ് പടം എടുത്ത് വെച്ചേക്കുന്നത്. സ്റ്റോറി ആയാലും മ്യൂസിക് ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും എല്ലാം ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതിന്റെ അതേ അളവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തന്നെയാണ് ആ പടത്തിന്റെ ഏറ്റവും വലിയ വിജയവും. പക്ഷെ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഗൈസ് എന്റെ മൈൻഡിലേക്ക് വന്ന ഒരു തോട്ട്, അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ പടം കണ്ടു വന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രമുഖ പടം, ഇപ്പോഴെല്ലാം പ്രമുഖന്മാരും പ്രമുഖങ്ങളൊക്കെ ആണല്ലോ, അപ്പം ഒരു പ്രമുഖ പടം എന്റെ മനസ്സിലേക്ക് വന്നു, നമ്മുടെ ഒടിയൻ. എന്റെ ദൈവമേ, ഇതേപോലെ റീജിയണൽ സ്റ്റോറി, കാന്താര ഒരു റീജിയണൽ സ്റ്റോറിയാണ്. അതെടുത്ത് പാൻ ഇന്ത്യൻ റീച്ച് ആക്കി, അതേ കണക്ക് പാൻ ഇന്ത്യൻ റീച്ച് ആകേണ്ടിയിരുന്ന ഒരു പടമാണ് ഒടിയൻ. കാന്താര പോലെ ഒരു വൻ വിജയം അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ റീച്ച് കിട്ടേണ്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു നമ്മുടെ ഒടിയൻ. പക്ഷെ നമ്മുടെ ഒടിയന് സംഭവിച്ചത് എന്താണ് ഗൈസ്? അതെന്താണ് അങ്ങനെ ഒരു പരാജയമായി പോകാനുള്ള കാര്യം? പരാജയമല്ല, ഇതൊരു ട്രോൾ മെറ്റീരിയൽ ആകുകയായിരുന്നു ആ പടം ചെയ്തത്. അത് എന്താണെന്നാണ് ഞാൻ എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാത്ത കാര്യമായിരുന്നു. ഒടിയൻ എന്ന സബ്ജക്ട് ഇങ്ങനെ ഇത്രയും മോശമാക്കി ഒരു പൈങ്കിളി ലെവലിൽ എടുത്തു വയ്ക്കാനായിട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് മാത്രമേ അതിനൊക്കെ സാധിക്കത്തുള്ളൂ. അത് അത് എന്താണെന്നാണ് അതിനുള്ള ഉത്തരം എനിക്ക് കാന്താര എന്ന പടം കണ്ടപ്പോഴാണ് ഗൈസ് കിട്ടിയത്. ഒടിയൻ ഒരു വെറും പൈങ്കിളി ലെവലിലാണ് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ ഡയറക്ടറും കഥാകൃത്തും ഒക്കെ കാന്താര എന്ന പടം കാണണം, കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ കുറച്ചൊക്കെ പഠിക്കണം. ഒരു അങ്ങനെ ഒരു സബ്ജക്ട് കിട്ടിയാൽ എങ്ങനെയാണ് നമ്മൾ അതൊരു കൈകാര്യം ചെയ്യേണ്ടത്? അതിനകത്തൊരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എലമെന്റ് ഉണ്ട്, ഇതിനകത്തും ഉണ്ട്. അത് ഒരു റീജിയണൽ സ്റ്റോറിയാണ്, ഇതും റീജിയണൽ സ്റ്റോറിയാണ്. പക്ഷേ ഇത് അവർ എടുത്തു വച്ചേക്കുന്ന വിധവും അതെടുത്തു വച്ചേക്കുന്ന വിധവും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിപ്പോയി. അതാണ് ഇത് വിജയിക്കാനും അത് പരാജയപ്പെടാനുള്ള കാരണം. ഇതിപ്പം ഒടിയന്റെ കാര്യത്തിൽ മാത്രമല്ല, മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ മൊത്തം ഇങ്ങനെയുള്ള ചില എലമെന്റ്സ് ഉണ്ട്. ഏത് പടം എടുത്താലും മാസ് മസാല ഡിമാൻഡ് ചെയ്യുന്ന സ്റ്റോറി ആണെങ്കിൽ പോലും അതിനകത്തേക്ക് നമ്മുടെ സോക്കാളുടെ പ്രകൃതി പടത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് വരാറുണ്ട്. അത് തന്നെയാണ് മലയാള ഫിലിംസിനെ ഏറ്റവും പുറകിലോട്ട് വലിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. നമുക്ക് പ്രേക്ഷകർ വിചാരിച്ചു പോയത് ഒരു സൂപ്പർ നാച്ചുറൽ സൂപ്പർ ഹീറോ പടവും, പക്ഷെ കിട്ടിയത് ഒരു പൈങ്കിളി പടവുമായി പോയി ഒടിയൻ എന്ന് പറയുന്നത്. ഇനി അതൊന്നും പറഞ്ഞിട്ട് ചത്ത കുഞ്ഞിന്റെ ജാതക നോക്കിയിട്ട് കാര്യമില്ലെന്ന് അറിയാം. പക്ഷെ ഞാൻ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു അപ്രോച്ചിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചു വരുന്നത്. നമ്മളെക്കാട്ടി ഏറ്റവും പുറകിൽ കിടന്ന ഇൻഡസ്ട്രിയാണ് കന്നഡ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ബട്ട് ഇപ്പോൾ അവർ നോക്കിയേ, KGF വന്നു, KGF 2 വന്നു, അന്താര വന്നു, എല്ലാം ഒന്നിനൊന്ന് മികച്ചതായിട്ട് ബോക്സ് ഓഫീസ് വിജയം നേടിയ പടങ്ങൾ, അതും പാൻ ഇന്ത്യൻ റീച്ച് നേടി ബോക്സ് ഓഫീസ് വിജയം നേടിയ പടങ്ങൾ. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് ഇന്നേ വരെ തിയേറ്ററിക്കലായിട്ട് റിലീസ് ചെയ്ത ഒരു പടത്തിനും പാൻ ഇന്ത്യൻ റീച്ച് കിട്ടിയിട്ടില്ല. എന്താണ് കാരണം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? മാർക്കറ്റിംഗ് ഒന്നാമത്തെ കാരണം, അത് ഞാൻ പിന്നെ പറയാം. രണ്ടാമത്തെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ പടങ്ങളിലെല്ലാം ഇപ്പം ഒരു മാസ് മസാല പടം എടുക്കുക, അല്ലെങ്കിൽ ഒരു മാസ് എലമെന്റ് ഉള്ള പടം എടുക്കുക, ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പടം എടുത്താലും അതിനകത്തൊക്കെ ലോജിക്ക് നോക്കിയിട്ട്, അതിനകത്തും ലോജിക്ക് നോക്കിയിട്ട് നേരത്തെ പറഞ്ഞ കണക്ക് ഒരു സോക്കാൾഡ് പ്രകൃതി പടങ്ങളുടെ ഇൻഫ്ലുവൻസ് അതിനകത്ത് കൊണ്ടുവരാനായിട്ട് എല്ലാ ഡയറക്ടേഴ്സും ശ്രമിക്കുന്നുണ്ട്. ഒടിയന്റെ കാര്യം മാറ്റി നിർത്തിയ, ഒടിയൻ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയ നമ്മുടെ മരയ്ക്കാർ. മരയ്ക്കാറിനാണ് എന്താണ് സംഭവിച്ചത്? പടം ആരാധകരും ആളുകളൊക്കെ പ്രതീക്ഷിച്ചത് ഒരു ഹൈ വോൾട്ടേജും മാസ് ഫിലിമും, കിട്ടിയത് ഒരു പഴങ്കഞ്ഞി പടമായി പോയി. പടത്തിന്റെ ഡയറക്ടർ നമുക്കൊന്നും വിമർശിക്കാൻ പോലും അർഹതയില്ല അദ്ദേഹത്തെ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ലെജൻഡറി ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് ആ പടം എടുത്തു വെച്ചേക്കുന്നത്. പക്ഷെ പടം കണ്ട അത്രയും വലിയൊരു ക്യാൻവാസ് വരുമ്പോഴത്തേക്ക് അത് പാൻ ഇന്ത്യൻ റീച്ച് ആക്കാനായിട്ട് അതിന് അതിൻ്റെതായ എലമെന്റ്സ് വേണം എന്ന് അറിയാത്ത ആൾക്കാരാണോ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഉള്ളതെന്ന് എനിക്കറിയില്ല. അപ്പം അതുകൊണ്ടാണ് ഗായ്സ് മലയാളം ഫിലിംസ് പാൻ ഇന്ത്യനായിട്ട് റീച്ച് ആവാത്തതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. കന്നഡ ഫിലിം ഇൻഡസ്ട്രി വിജയിച്ചതും നമ്മൾ തോറ്റുപോയതും അവിടെയാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ വിജയിച്ച പടങ്ങൾ, ഇപ്പൊ ദൃശ്യമായാലും ലൂസിഫർ ആയാലും, ഇതിന്റെ റീമേക്ക് റൈറ്റ്സ് കൊടുക്കാതെ അവിടത്തേക്ക് ഡബ് ചെയ്ത് ഇറക്കാനായിട്ട് നമ്മൾ തുനിയാത്തതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ദൃശ്യമൊക്കെ ഇറങ്ങി, ദൃശ്യമൊക്കെ റീമേക്ക് റൈറ്റ്സ് കൊടുത്ത് ഹിന്ദിയിലൊക്കെ റിലീസായ ടൈമിൽ, അപ്പൊ നോർത്ത് ഇന്ത്യൻസ് ഇപ്പോഴും പലരും വിചാരിച്ചിരിക്കുന്നത് തമിഴിലെ ദൃശ്യമാണ് ഒറിജിനൽ വെർഷൻ എന്നാണ്.
അത് പല സോഷ്യൽ മീഡിയ ചാറ്റ്സിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അതേപോലെ ഇപ്പൊ ലൂസിഫർ, ലൂസിഫറിന്റെ റീമേക്ക് റൈറ്റ്സ് കൊടുത്ത് അത് നന്നായിട്ട് റീമേക്ക് ചെയ്തു. ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായി ഒ ടി ടി റിലീസ് ആയിട്ട്, ഒന്ന് പോയി കാണണം, അടിപൊളിയാണ്, സൂപ്പറാണ്. ലൂസിഫറിന്റെ ആ പാറ്റേൺ തന്നെ പൊളിച്ചെഴുതിയിരിക്കുകയാണ്. ആ ഒരു ലൂസിഫർ, ലൂസിഫർ എന്ന ഫിലിമിനകത്ത് പല ലെയേഴ്സ് ഉണ്ട്. ആ ഒരു ലെയേഴ്സ് ഒന്നും ഇതിനകത്തില്ല. ഒരു കംപ്ലീറ്റ് കൊമേഴ്ഷ്യൽ സിനിമയായിട്ടാണ് തെലുങ്കിൽ അത് ആ പടം എടുത്ത് വച്ചേക്കുന്നത്. പക്ഷെ ലൂസിഫർ അങ്ങനല്ല. പിന്നെ എങ്ങനെയാണ് അതിന്റെ റീമേക്ക് റൈറ്റ്സ്, എന്തുദ്ദേശിച്ചാണ് അത് പൃഥ്വിരാജിനെ പോലെ മുൻകൂട്ടി കാണാൻ കഴിയുന്ന, ഫിലിം ഇൻഡസ്ട്രിയിലെല്ലാം മുൻകൂട്ടി കാണാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ ആ റീമേക്ക് റൈറ്റ്സ് കൊടുക്കാൻ സമ്മതിച്ചു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഇപ്പം ലൂസിഫർ റീമേക്ക് ചെയ്ത് അവിടെ അവിടെ അവര് എന്തുവാ മാർക്കറ്റ് ചെയ്തത് ലൂസിഫറിന്റെ റീമേക്ക് എന്ന് പറഞ്ഞു തന്നെയാണ്. അപ്പം അതൊരു കൊമേഴ്ഷ്യൽ, കംപ്ലീറ്റ്ലി ലൂസിഫറിന്റെ ലെയേഴ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഒറ്റ തവണ കണ്ടിരിക്കാവുന്ന ഒരു കൊമേഴ്ഷ്യൽ ഫിലിമായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷെ അത് ലൂസിഫറിന്റെ റീമേക്ക് എന്നും പറഞ്ഞാണ് ഇറക്കുന്നത്. ഇപ്പൊ ലൂസിഫർ കാണാത്ത ഒരാളാണെങ്കിൽ ആ ഇത്രേ ഉള്ളോ നിങ്ങൾ മലയാള ഫിലിം ഇൻഡസ്ട്രി ഇറങ്ങിയ വലിയ ഇത്രയും വലിയ പടം, ഇത്രേ ഉള്ളോ, ഇതാണോ ഒരു വലിയ വിജയമായിട്ട് കാണുന്നത് എന്ന് അവർ ചോദിച്ചാൽ നമുക്ക് ഇവിടുത്തെ മലയാള ഇൻഡസ്ട്രിക്ക് തന്നെയല്ലേ അതിന് നാണക്കേട്. അപ്പോൾ എന്താണ് പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ ഇങ്ങനെ ചിന്തിക്കാത്തത്, അത് ഡബ് ചെയ്ത് നമ്മുടെ പടങ്ങൾ ഡബ് ചെയ്ത് ഇറക്കാത്തത് എന്ന് ഞാൻ പല പ്രാവശ്യം ചിന്തിക്കുന്നു. പ്രത്യേകിച്ച് രാജേട്ടനെ പോലെ, പൃഥ്വിരാജ് രാജേട്ടനെ പോലെ എന്തുവാ മുൻകൂട്ടി പല കാര്യങ്ങളും ഫിലിം ഇൻഡസ്ട്രിയിലെ മുൻകൂട്ടി കാണുന്ന ഒരാൾ ഇങ്ങനെ അതിന് സമ്മതിച്ചു എന്ന് പറയുന്നത് വളരെ അത്ഭുതമാണ് എനിക്ക്. ചിലപ്പോ റിലേഷൻഷിപ്സ് നിലനിർത്താനോ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ആയിരിക്കും, പക്ഷെ അതൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയെ ബാക്കിലോട്ട് വലിക്കുന്നതിന്റെ തുല്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം മിന്നൽ മുരളി ഒ ടി ടി റിലീസ് ചെയ്ത് പാൻ ഇന്ത്യൻ റീച്ച് കിട്ടി ഹിറ്റായ ഒരു പടമാണ് ഒ ടി ടി റിലീസ് ആയിരുന്നത്. ഇപ്പം മിന്നൽ മുരളി, മിന്നൽ മുരളിയുടെ റീമേക്ക് റൈറ്റ്സ് കൊടുക്കുന്നില്ല എന്ന് അറിയാൻ കഴിഞ്ഞു. അത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ ലാംഗ്വേജിൽ ഇറങ്ങി ഹിറ്റായ പടം നമ്മുടെ ലാംഗ്വേജിൽ തന്നെ വന്ന് കാണുക, അല്ലെങ്കിൽ നമ്മൾ ഡബ് ചെയ്ത് ഇറങ്ങുന്ന പടം ആൾക്കാരെ കാണിക്കുക, അതാണ് നമ്മുടെ ഇൻഡസ്ട്രി വളരാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. ഇപ്പം മിന്നൽ മുരളി എന്ന് പറയുന്നത് അതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ അങ്ങനെ ഒരു പടം എന്ന് പറയുന്നത് ഒരു പാൻ ഇന്ത്യൻ റീച്ച് ആവേണ്ട പടമാണ്. അത് നമ്മുടെ പേരിൽ തന്നെ നമുക്ക് കിട്ടേണ്ട ക്രെഡിറ്റ് വല്ലവന്മാരും കൊണ്ടുപോകേണ്ട ഒരു വലിയ കാര്യമുണ്ടോ? അത് നമുക്ക് കിട്ടേണ്ട പടമാണ്. അതാണൊക്കെ തന്നെയാണ് നമ്മുടെ മലയാളത്തിൽ വിജയിക്കുന്ന പല പടങ്ങൾ. അതൊക്കെ ഡബ് ചെയ്ത് ഇറക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം, എനിക്ക് തോന്നിയ കാര്യമാണത്. അപ്പോൾ കാന്താര, കാന്താര എന്നൊക്കെ സംസാരിച്ച് വിഷയം ഒരുപാട് ഇങ്ങ് മുമ്പോട്ട് വന്നു. മറ്റേ കെ ജി എഫിനകത്ത് പറയുന്ന കണക്ക് നിങ്ങൾ ഒരുപാട് മുമ്പോട്ട് പോയിരിക്കുന്നു. കാരണമല്ല, എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ വീഡിയോയ്ക്ക് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇതേ കണക്കത്തെ ഒപ്പീനിയൻസ് ഒക്കെ ഞാൻ ഇനിയും വീഡിയോ ആയിട്ട് വന്ന് പറയും, വീഡിയോയിൽ വന്ന് പറയും. അപ്പോൾ ഇതേക്കെ ഒപ്പീനിയൻസ് ഒക്കെ കേൾക്കാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്താ കാന്താര, കാന്താര കാണാത്തവർ, തിയേറ്റർ കാണാത്തത് വലിയൊരു നിരാശ തന്നെയാണ്. അപ്പൊ അങ്ങനെ കാണാൻ പറ്റാത്തവർ തീർച്ചയായിട്ടും ഒ ടി ടി റിലീസ് ആയിട്ടുണ്ട്, പോയി കാണുക. നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കണ്ടാലും തരുന്ന ഒരു പടമാണ് കാന്താര. സോ പലരും പറഞ്ഞു തരുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്, ബട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ലാതെയും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു നല്ല പടമാണ് കാന്താര. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. സോ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ കുറിച്ച്, മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ അപ്രോച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഐഡിയാസ് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്, കീപ് സ്മൈലിംഗ്. ബൈ ബൈ.